വലൈക്കും വറഹ്മത്തുള്ള. ഖുലാസത്തുൽ ഫിഖ്ഹിൽ ഇസ്ലാമി ക്ലാസ് 35. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഇൻ ബിറിള്ളാ. അമ്മാ ബഅദ്, ഖുലാസയുടെ 35-ാമത്തെ ക്ലാസ്സാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നാം പറഞ്ഞത് ഇസ്തിഹാലത്ത് രോഗരക്തം, അതിൻ്റെ വിധികൾ നാം പറഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ള ഇസ്തിഹാലത്ത് കാരി അവർ പല രൂപത്തിലുണ്ടായേക്കാം, അതിനെക്കുറിച്ചാണ് ഇനി നമുക്ക് പറയാനുള്ളത്. ഇൻകാനത്തിൽ മുസ്തഹാലത്തു മുബുത്തദ അത്തൻ മുമയ്യിസത്തൻ ബൈന ദമിൽ കവിയ വല്ലഈഫി ഫൽ കവിയു ഹൈലിൻ വല്ലഈഫു ഇസ്തിഹാലത്തു. ഇൻകാനത്തിൽ മുസ്തഹാലത്തു ഇസ്തിഹാലത്തുകാരിയായി രോഗരക്തക്കാരിയായി മുബുത്തദ അത്തൻ മുമയ്യിസത്തൻ ആദ്യമായി ഉണ്ടായവളാണ്. മുമയ്യിസത്തൻ ബൈന ദമിൽ കവിയ വല്ലഈഫി, ശക്തി കൂടിയതും അല്ലാത്തതുമായ രക്തങ്ങളുടെ ഇടയിൽ വേർതിരിച്ചറിയാൻ കഴിവുള്ളവളുമാണ്. എന്നാൽ ഫൽ കവിയു ഹൈലും വല്ലഈഫി ഇസ്തിഹാലത്തും, ശക്തി കൂടിയത് ഹൈലും ശക്തി കുറഞ്ഞത് ഇസ്തിഹാലത്തുമായി പരിഗണിക്കും. ഇവിടെ പറഞ്ഞത് ജീവിതത്തിൽ ആദ്യമായി രക്തം കണ്ടു, രക്തം കണ്ട സമയത്ത് തന്നെ ഹൈലിന്റെ ആർത്തവത്തിന്റെ പരിധി വിട്ടുകടന്നു. പക്ഷെ അവിടെ ശക്തി കൂടിയ രക്തമേത് ശക്തി കുറഞ്ഞ രക്തമേത് എന്ന് വേർതിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. എങ്കിൽ ശക്തി കൂടിയത് ഹൈലും ശക്തി കുറഞ്ഞത് ഇസ്തിഹാലത്തുമായി പരിഗണിക്കും. അത് ഒന്നാമത്തെ വിഭാഗം. ഇനി രണ്ടാമത്തെ വിഭാഗം, വ ഇൻ കാനത്ത് മുബ്തദഅത്തൻ ഗൈറ മുമയ്യിസത്തിൻ ഫഹൈലുഹാ യൗമും വലൈല വ തുഹുറുഹാ തിസ്ഉം വഇശ്റൂന യൗമൻ മിൻ കുല്ലി ശഹർ. ഇനി ഒരു സ്ത്രീ, അവർക്ക് ജീവിതത്തിൽ ആദ്യമായി ഹൈലുണ്ടായതാണ്, രക്തമുണ്ടായതാണ്, പക്ഷേ ശക്തി കൂടിയത് ശക്തി കുറഞ്ഞത് എന്ന് വേർതിരിവില്ലാതെ രണ്ടും തിരിച്ചറിയാൻ കഴിയുന്നില്ല എങ്കിൽ ഫഹൈലുഹാ യൗമും വലൈല, ഒരു ദിവസം ഹൈലും വ തുഹുറുഹാ അവളുടെ ശുദ്ധി തിസ്ഉം വഇശ്റൂന യൗമൻ മിൻ കുല്ലി ശഹർ, എല്ലാ മാസത്തിൽ നിന്നും 29 ദിവസവുമാണ്. ജീവിതത്തിൽ ആദ്യമായി രക്തം കണ്ടു, ആർത്തവ ക്രമം തെറ്റുകയും ചെയ്തു, രക്തം ഒരേ രൂപത്തിൽ തന്നെയാണ് വരുന്നത് എങ്കിൽ മാസത്തിൽ ഒരു ദിവസം ഹൈലും ബാക്കി 29 ദിവസം ശുദ്ധിയുമായി പരിഗണിക്കും. ഇത് രണ്ടാമത്തെ വിഭാഗമാണ്. ഇനി മൂന്നാമത്തത്, വ ഇൻ കാനത്ത് മുഴുത്താദത്തൻ മുമയ്യിസത്തൻ ഫൽ ഹുക്മു ബിത്തമീസി ലാ ബിൽ ആദതി. വ ഇൻ കാനത്ത് മുഴുത്താദത്തൻ, ഈ പെണ്ണ് സ്ഥിരമായി ഹൈലുണ്ടാകുന്നവളാ, അതായത് തുടക്കക്കാരിയല്ല, സ്ഥിരമായിട്ടുണ്ടാകുന്നവളാണ്, മുമ്പ് ആർത്തവവും ശുദ്ധിയൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നർത്ഥം. മുമയ്യിസത്തൻ, പിന്നെ ശക്തി കൂടിയതിനെയും ശക്തി കുറഞ്ഞതിനെയും ഇടയിൽ വേർതിരിച്ചറിയാൻ കഴിയുന്നുമുണ്ട്. എന്നാൽ ഫൽ ഹുക്കുമു, അവളുടെ ഹുക്കുമു ബിത്തമീസി, വേർതിരിച്ചറിയൽ കൊണ്ടാണ്, ലാബിൽ ആദത്തി അവളുടെ പതിവ് കൊണ്ടല്ല. അതായത് അവൾക്ക് കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ഹൈല് ഉണ്ടായിട്ടുണ്ട്, അവിടെ 6 ദിവസം ഹൈല് ബാക്കിയുള്ള ദിവസം ശുദ്ധി, അങ്ങനെയാണ് ഉണ്ടായത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ അതല്ല പരിഗണിക്കേണ്ടത്. ഇവൾക്ക് 10 ദിവസം നല്ല ശക്തിയായി രക്തം വന്നു, ബാക്കിയുള്ള ദിവസം ശക്തി കുറഞ്ഞ് രക്തം വന്നു. എന്നാൽ ശക്തി കൂടിയതായിട്ട് വന്നത് ഹൈലും ശക്തി കുറഞ്ഞതായി വന്നത് ഇസ്തിഹാലത്തുമായി പരിഗണിക്കും. ഇത് മൂന്നാമത്തെ വിഭാഗമാണ്. ഇനി ഇൻ കാനത്ത് മുഴുത്താദത്തൻ ഗൈറ മുമയ്യിസത്തിൻ ഫൈൻ സക്കറത്ത് ഹൈലഹ സാബിഖ ഖബ്റൻ വ വഖ്തൻ അഖദത് ബിആദതിഹ വ ഇല്ല ഫഹിയ മുതഹയ്യറ. ഇനി വൈകാനത്ത് മുഴുത്താദത്തൻ, അവൾക്ക് പതിവായി ഹൈലുണ്ടാവുന്നതാണ്, അതായത് മുമ്പ് ആർത്തവവും ശുദ്ധിയും ഉണ്ടായിട്ടുണ്ട്, പക്ഷേ വൈറ മുമയ്യിസത്തിൻ അവൾക്ക് എന്താകുന്നില്ല, വ്യത്യാസമായിട്ട് വരുന്നില്ല, കവിയ വൈഫ് എന്ന് വ്യത്യാസമില്ല, അല്ലെങ്കിൽ ആ രണ്ടിൻ്റെ ഇടയിൽ വേർതിരിച്ചറിയാൻ കഴിയുന്നില്ല. ഇനി ഫൈൻ ദക്കറത്ത് ഹൈലഹ സാബിഖ ഖദ്റൻ വ വഖ്തൻ, മുമ്പുള്ള അതായത് കഴിഞ്ഞ മാസം അവൾക്ക് മുമ്പും ഹൈലും നിഫാ ഒക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ, ഹൈലും ശുദ്ധിയൊക്കെ. അപ്പൊ മുമ്പ് ഹൈലുണ്ടാകുമ്പോൾ എത്രയാണ് അതിൻ്റെ കണക്ക്, അതിൻ്റെ സമയം എന്നൊക്കെ അവൾക്ക് ഓർമ്മയുണ്ട്. ഉദാഹരണം പറയുക, എല്ലാ അറബി മാസവും 5-ാം തീയതി മുതൽ 12-ാം തീയതി വരെയാണ് ഹൈലുണ്ടാവല് എന്ന് സങ്കല്പിക്കുക അവൾക്ക്. അങ്ങനെയാണെങ്കിൽ സമയവും അറിയാം കണക്കും അറിയാം എങ്കിൽ അഹദത്ത് ബി ആദത്തിഹ, അവളുടെ ആദത്ത് അവളുടെ പതിവ് എങ്ങനെയാണോ അതുകൊണ്ട് പിടിക്കണം. വയ്യില്ല, ഇനി അങ്ങനെയല്ലെങ്കിൽ, അതായത് അവൾക്ക് മുമ്പുണ്ടാകുന്ന സമയം എത്ര ദിവസമായിരുന്നു ഉണ്ടാവാറ്, ഏത് ദിവസം മുതലായിരുന്നു ഉണ്ടാവാറ് എന്നതിനെ കുറിച്ചൊന്നും അവൾക്ക് അറിവില്ല എങ്കിൽ ഫഹിയൽ മുത്തഹയ്യറ, അവളെക്കുറിച്ച് മുത്തഹയ്യറത്ത് എന്നാ പറയുക, മുത്തഹയ്യറത്ത് എന്ന് പറഞ്ഞാൽ പരിഭ്രമിച്ചവൾ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ഇനി പരിഭ്രമിച്ചവൾ ആരാണ് എന്ന് നമ്മൾ ശേഷം പറയുന്നുണ്ട്. വൽ മുത്തഹയ്യിറത്തു, മുത്തഹയ്യിറത്ത് എന്ന് പറഞ്ഞാൽ ഇൻ നസിയത്ത് ഹൈലഹ സാബിഖ ഖദ്റൻ വ വഖ്തൻ ജമീഅൻ,
മുതഹയ്യിറത്ത് എന്ന് പറഞ്ഞാൽ അവളുടെ മുമ്പത്തെ ഹൈദിനെ അവൾ മറന്നു. അതെത്ര ദിവസമാണ് ഉണ്ടാവാറ്, ഏത് ദിവസം മുതലാണ് ഉണ്ടാവാറ് എന്നതിനെ കുറിച്ചെല്ലാം അവൾക്ക് മറവി സംഭവിച്ചു, അത് മറന്നുപോയി. എന്നാൽ ഫഹിയ കഹായിലിൻ, അവൾ ഹൈലുകാരിയെ പോലെയാണ്. ഫീ കുല്ലിൽ അഹ്കാമി, എല്ലാ വിധികളിലും അവൾ ഹൈലുകാരിയെ പോലെയാണ്. അവൾ അപ്പോൾ അവൾക്ക് മാസം മുഴുവൻ രക്തം കാണുന്നു, എന്നാൽ മാസം മുഴുവൻ അവൾ ഹൈലുകാരിയെ പോലെയാണ് എല്ലാ കാര്യങ്ങളിലും. ഇല്ലാ ഫീ ത്വലാഖിൻ, ത്വലാഖിലൊഴികെ. വ ഇബാദത്തിൻ, ആരാധനകളിലൊഴികെ. എങ്ങനത്തെ ആരാധനകളാണ്? തഫ്തഖിറു ലിനിയ്യത്തിൻ, നിയ്യത്തിലേക്ക് ആവശ്യമാകുന്ന ആരാധനകൾ, നിയ്യത്തിലേക്ക് ആവശ്യമാകുന്ന ആരാധനകൾ ഉണ്ടാവും, അതിലും ഒഴികെ. അപ്പൊ അതും ചെയ്യണം, അതനുസരിച്ച് ഫതുസല്ലി, അവൾ നിസ്കരിക്കണം. വതഗ്തസിലു ലികുല്ലി ഫർളിൻ, എല്ലാ ഫർളിനും വേണ്ടി അവൾ കുളിച്ചൊക്കെ വൃത്തിയായി അവൾ ഫർള് നിസ്കരിക്കണം. വതസൂമു റമളാന, റമളാൻ മാസം അവൾ നോമ്പ് നിൽക്കണം, റമളാൻ മാസം മുഴുവൻ നോമ്പ് നിൽക്കണം. സുമ്മ ഷഹ്റൻ കാമിലൻ, പിന്നീട് ഒരു മാസവും നോമ്പ് നിൽക്കണം. ഫയബ്ഖാ യൗമാനി, അപ്പൊ 28 ദിവസേ ആവൂ. കാരണം ഉദാഹരണം പറയാ, റമളാൻ 1 മുതൽ ഹൈൽ ഉണ്ടായി, റമളാൻ 1 ഉച്ചക്കാണ് ഹൈൽ ഉണ്ടാവുന്നത്, 15 ദിവസം ഹൈൽ ഉണ്ടാവുകയുമാണ്. അപ്പൊ റമളാൻ 16 നിന്നു, പിന്നെ 14 ദിവസമാണ് കിട്ടുന്നത്. ശവ്വാലും മുഴുവനായി നോറ്റു, പെരുന്നാൾ ദിവസം നോമ്പ് വൽക്കൽ ഹറാമാണ്, ശവ്വാലും മുഴുവനായി നോറ്റു, എന്നാലും കിട്ടുന്നത് 14 ദിവസമാണ്. എന്നാൽ ഫയബ്ഖാ യൗമാനി, 2 ദിവസം ബാക്കിയാകും. തസൂമുലഹുമ, ഈ 2 ദിവസത്തിന് വേണ്ടിയും അവൻ നോമ്പ് വൽക്കണം. മിൻ സമാനിയത്ത് അഷറ യോമൻ, 18 ദിവസത്തിൽ നിന്ന്. സലാഹത്തൻ അവലഹ വ സലാഹത്തൻ ആഹിറഹ, ആ മാസത്തിന്റെ തുടക്കത്തിലെ 3 ദിവസവും പിന്നെ 1, 2, 3 നോൽക്കുക, പിന്നെ 16, 17, 18 ഈ ദിവസങ്ങളിൽ നോമ്പ് നോൽക്കുക. അങ്ങനെ ഫക്കമുല ലഹ ബിദാരിക സൗമു ഷഹരിൻ, അപ്പൊ ഒരു മാസം മുഴുവൻ നോമ്പ് നോറ്റത് പൂർത്തിയായി. അപ്പൊ ഇവിടെ അവൾ മുഴുവൻ നോമ്പനുഷ്ഠിക്കണം, റമദാൻ മുഴുവൻ നോമ്പനുഷ്ഠിക്കണം. നോമ്പനുഷ്ഠിച്ചാൽ തന്നെ അവൾക്ക് മുഴുവൻ റമദാൻ മുഴുവൻ രക്തം വന്നിട്ടുമുണ്ട്. അപ്പോൾ ഇസ്തിഹാദത്താവാനും ഹൈലാവാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ പരിഗണിക്കേണ്ടത് അക്സറുൽ ഹൈല് 15 ദിവസമാണല്ലോ. 15 ദിവസമാണെങ്കിൽ ഒന്നാം നോമ്പിന് തന്നെ ഉച്ചക്കാണ് ഹൈല് തുടങ്ങിയത് എങ്കിൽ, അക്സറുൽ ഹൈൽ ഉണ്ടാവുകയാണെങ്കിൽ 16 ഉച്ചക്കാണ് ഹൈല് നിൽക്കുന്നത്, അല്ലെങ്കിൽ 2 തുടങ്ങിയാൽ 17 നിൽക്കുന്നത്. ആ സമയത്ത് അവിടെ 14 നോമ്പേ കിട്ടുന്നുള്ളൂ. അടുത്ത മാസവും അതേ പ്രകാരം തന്നെ 14 നോമ്പാണ് കിട്ടുന്നത്. അടുത്ത മാസം എന്ന് പറഞ്ഞാൽ ഏതാണ്? ഷവ്വാലാണ്. ഷവ്വാലിൽ നോമ്പ് വെച്ചിട്ടില്ല എന്ന് സങ്കല്പിച്ചോളൂ. ഏതായാലും പിന്നീട് ഒരു മാസം നോമ്പ് വെക്കും, അവിടെയും ഫുള്ളായി മുഴുവനായി നോറ്റാൽ അവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നത് 14 നോമ്പാണ്. പിന്നീട് ഒരു മാസം, അപ്പൊ 28 നോമ്പായിട്ടേ ഉള്ളൂ, 30 നോമ്പ് ഉണ്ടാവുമല്ലോ. അപ്പൊ പിന്നത്തെ ഒരു മാസം ആദ്യത്തെ 3 ദിവസം, അതായത് 1, 2, 3 നോമ്പ് നോൽക്കുക, പിന്നെ 16, 17, 18 നോമ്പ് നോൽക്കുക. ഇങ്ങനെ നോമ്പ് നോറ്റാലേ നിങ്ങൾക്ക് ഒരു മാസം നോമ്പ് ലഭിക്കുകയുള്ളൂ. അതേ പ്രകാരം തന്നെ നിസ്കാരവും അങ്ങനെ തന്നെ, നിസ്കാരം മുഴുവൻ നിസ്കരിക്കണം. കാരണം 15 ദിവസം ഹൈൽ ഉണ്ടാകും. ഇത് ഹൈൽ ഏതാണ്, ഇസ്തിഹാലത്ത് ഏതാണ് എന്ന് നമുക്ക് വേർതിരിച്ചറിയാൻ കഴിയാത്തത് കൊണ്ടാണ് ഈ പ്രശ്നം ഇവിടെ ഉത്ഭവിക്കുന്നത്. ഇനിയോ, ഇൻ ദക്കറത്തിൽ മുത്തഹയ്യിറത്ത് വഖ്തൻ ഔ ഖദ്റൻ ഫഖത്ത്, ഇനി ഒരു പെണ്ണ് അവൾ ഇങ്ങനെ പരിഭ്രമിച്ച പെണ്ണാണ്, അതായത് അവർക്ക് അവളുടെ വഖ്തും അതേ പ്രകാരം തന്നെ ഖദ്റും ഒക്കെ മറന്നുപോയവളാ, അവൾക്ക് ഓർമ്മ വന്നാലോ. വൈൻ ദക്കറത്തിൽ മുത്തഹയ്യിറത്ത് വഖ്തൻ ഔ ഖദ്റൻ ഫഖത്ത്, രണ്ടും മറന്നുപോയി എന്നാ പറഞ്ഞത്. രണ്ടിൽ ഒന്ന് പോരെ, രണ്ടും വേണം. അപ്പൊ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ഓർമ്മ വന്നാൽ ലിയഖീനി ഹുക്മുഹു, ഏതാ ഉറപ്പുണ്ടെങ്കിൽ അതിന് ഹുക്കമുണ്ട്, അതിനാണ് വിധി. വഫിയ വൈരിഹി, ഇനി അങ്ങനെയല്ലെങ്കിൽ, വഫിയ വൈരിഹി അതല്ലാത്തതിൽ, ഹി അവൾക്ക് നാസിയത്തിലഹുമ, രണ്ടിനെയും മറന്നുപോയതുപോലെയാ, രണ്ടിനെയും മറന്നുപോയതുപോലെയാ. അപ്പൊ കന്നാസിയത്തിൽ ലഹുമ ജമിയാൻ, മുഴുവനും മറന്നുപോയാൽ എങ്ങനെ ഉണ്ടാവുമോ അതുപോലെ ഇവൾ എന്താക്കണം, ഇവള് അമൽ ചെയ്യണം. അപ്പം മുഴുവൻ മറന്നുപോയാൽ എങ്ങനെയാ, മാസം മുഴുവനായിട്ട് അവൾ എന്താക്കണം, നോമ്പനുഷ്ഠിക്കണം, പിന്നീട് ഒരു മാസവും കൂടി നോമ്പനുഷ്ഠിക്കണം, പിന്നെ ഒരു മാസത്തിൽ 18 ദിവസത്തിൽ ആദ്യത്തെ 3 ദിവസവും അവസാനത്തെ 3 ദിവസവും നോമ്പനുഷ്ഠിക്കണം. അതുപോലെ ഇവിടെയും അങ്ങനെ തന്നെ വേണം. നിസ്കാരത്തിൻ്റെ കാര്യമാണെങ്കിലും മുഴുവൻ നിസ്കരിക്കണം. ആ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പം ഇസ്തിഹാദത്തുകാരി തുടക്കക്കാരിയായിരിക്കാം, ഒരുപക്ഷെ ഹൈല് ജീവിതത്തിൽ ആദ്യമായി രക്തമുണ്ടായി,
ആ രക്തം തന്നെ 15 ദിവസത്തിനേക്കാൾ അധികരിക്കുകയും ചെയ്തു. പക്ഷെ അവിടെ ശക്തിയേറിയത് ഏത് ശക്തി കുറഞ്ഞത് ഏത് എന്ന് വേർതിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ശക്തി കൂടിയത് ഹൈവും ശക്തി കുറഞ്ഞത് ഇസ്തിഹാലത്തുമായിരിക്കും. ഇനി തുടക്കക്കാരിയാണ്, പക്ഷെ അങ്ങനെ വേർതിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിൽ ഒരു ദിവസം ഹൈവും 29 ദിവസം ശുദ്ധിയുമായിരിക്കും, ഇസ്തിഹാലത്തുമായിരിക്കും. അതായത് ശുദ്ധിയായിരിക്കും, ഇസ്തിഹാലത്ത് എന്ന് പറയുമ്പോൾ ആ സമയത്ത് നിസ്കാരമൊക്കെ വേണമല്ലോ. ഇനി വൈകാനത്ത് മുഴുത്താതത്തൻ മുമയ്യതൻ, സ്ഥിരമായി ഉണ്ടാകുന്നവളാണ്, വേർതിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. എന്നാൽ വേർതിരിച്ചറിയണം, അതായത് ശക്തി കൂടിയത് എത്ര ദിവസമാണ്, അത് ഹൈലും ശക്തി കുറഞ്ഞത് ഇസ്തിഹാലത്തുമാണ്. ഇനി അങ്ങനെ വേർതിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിൽ അവൾ ഇങ്ങനെ പരിഭ്രമിച്ചവളാണ്. പരിഭ്രമിച്ചവളാവുമ്പോൾ അവൾക്ക് ഇങ്ങനെ നോമ്പ് നോൽക്കുകയാണെങ്കിൽ 2 മാസം നോമ്പനുഷ്ഠിക്കണം, 3ാമത്തെ മാസം കുറഞ്ഞ ദിവസവും നോമ്പനുഷ്ഠിക്കണം. അതുപോലെ നിസ്കാരമാണെങ്കിൽ അവൾ മുഴുവനായിട്ട് നിസ്കരിക്കണം. ഇൻഷാല്ലാ ബാക്കി നമുക്ക് വരുന്ന ക്ലാസ്സിൽ പറയാം. ആഖിർ ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.